ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ചെറിയുള്ളി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൈപ്പിടി ദൈ ഒരു കൈപ്പിടി അളവിൽ എടുത്ത് പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ഇതിലേക്ക് പുളിക്കനുസരിച്ചുള്ള തക്കാളി, പച്ചമുളക് ഇരുവനുസരിച്ച്. പിന്നെ ഇനി മെയിനായിട്ട് വേണ്ടത് നമ്മളുടെ ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാൻ ഇവിടെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചെറുതാണെങ്കിൽ കട്ട് ചെയ്യേണ്ട, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇത്തിരി വലുതായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് എത്രയാണോ ഉള്ളി വേണ്ടത് അതനുസരിച്ചിട്ട് ഉള്ളിയുടെ അളവിലും ഈ തക്കാളിയും പച്ചമുളകും അതിൻ്റെയൊക്കെ അളവിലെല്ലാം മാറ്റം വരുത്താം. അപ്പോൾ ഞാനിവിടെ ഇത്ര ആവശ്യമുള്ളൂ. കുറച്ചുള്ളി വെച്ചിട്ടാണ് ചെയ്യുന്നത്. കൂടുതൽ ഉള്ളി വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാനിവിടെ ഇതുപോലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരട്ടെ, വെയിറ്റ് ചെയ്യാം. പാത്രം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റണം. അപ്പോൾ അത് ചെയ്യാം. ഇതിനൊപ്പം തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഉള്ളി നമ്മൾ ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തത് നല്ലപോലെ ഒന്ന് വഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാറുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ്. ഈ പൊടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഒരുപാട് വഴറ്റേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സായാൽ മതി. ഒരുപാട് ഇതാക്കാൻ പോയ പൊടികൾ കരിയും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മതി, ഇങ്ങനെ ഒന്ന് വഴറ്റിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പില്ലേ, അത് ഒഴിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഞാൻ ഒന്ന് മിക്സാക്കി എടുക്കട്ടെ. നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അന്നേരം ഞാൻ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അപ്പോൾ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിള വരട്ടെ. തിള വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് സാമ്പാർ പൊടി ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് പുളി പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കട്ടെ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ, പൊടികളെല്ലാം കൂടെ മിക്സായിട്ടൊന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ഞാനിവിടെ കുറച്ച് പുളി എടുത്തിട്ട് ഓൾറെഡി തക്കാളി ചേർത്തിട്ട്, ചിലവർ തക്കാളി മാത്രമേ ചേർക്കാറുള്ളൂ. ഞാനിവിടെ തക്കാളി കുറച്ച് ചേർത്തിട്ടുള്ളൂ. അതിനൊപ്പം തന്നെ കുറച്ച് പിഴിപുളിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ സാമ്പാർ പൊടി കുറച്ചിട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഈ ഒരു ഇത്ര ഒരു സ്പൂണില്ല, കുറച്ച് ഇത് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കട്ടെ. എന്നിട്ട് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് പിന്നെ കായപ്പൊടിയോടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ ഉള്ളി സാമ്പാർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതാണ് പാകം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇത്രയും മതി. ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടെ കുറുകും. അതുകൊണ്ട് ഇതാണ് പാകം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. കായപ്പൊടി ഇട്ടാൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ ഇങ്ങനെ വെക്കാം. പിന്നെ താളിച്ച്
ഇതിലേക്ക് കടുകൊക്കെ ചെയ്യാം ഇടണം. അപ്പോൾ അത് ചെയ്യാം. അതിനു മുമ്പായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഇരിക്കട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് താളിക്കുന്ന പരിപാടി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ കടുക് താളിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ആ സാമ്പാറിൻ്റെ മിക്സിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടുക്. പിന്നെ വേണ്ടത് നമ്മുടെ ചുവന്ന ഉള്ളി ഇല്ലേ, ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ വേണ്ടത് വറ്റൽമുളക്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നല്ലപോലെ ഇതാ വറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മിക്സ് നമ്മുടെ സാമ്പാറിൻ്റെലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ല അടിപൊളി ഉള്ളി സാമ്പാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അടിപൊളിയാണ്. അപ്പോൾ ഈ പച്ചക്കറിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഉള്ളി സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.